ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലു ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് എപ്പിസോഡ് 18 റിവ്യൂ ആണ്. റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, അപ്പോൾ അതിനകത്ത് നോട്ടിഫിക്കേഷൻ വരും, ഉടനെ തന്നെ നിങ്ങൾക്ക് റിവ്യൂവും കാണാം. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് ആരംഭിക്കുന്നത് നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. അങ്ങനെ പതുക്കെ 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 ബിഗ് ബോസ് ഒന്ന് കയറി വരുന്നുണ്ട് എന്ന് വേണം പറയാൻ. രജിത് സാറിന് എതിരായിട്ട് ഒരു ഗ്രൂപ്പ് നിന്നിരുന്നല്ലോ, ആ ഗ്രൂപ്പിൽ തന്നെ ഇപ്പം കുറച്ച് കുറേ ഗ്രൂപ്പുകളായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്ത് വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എത്രയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ മാത്രം കുറ്റം പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് വേണം പറയാം. ഇന്ന് തുടക്കത്തിൽ കാണിച്ചത് വീണ, പെണ്ണുങ്ങളെല്ലാവരും, വീണ, മഞ്ജു എല്ലാവരും മുണ്ടൊക്കെ കൊടുത്തിട്ട് ലാലേട്ടൻ സ്റ്റൈലിലാണ് വന്നത്. എന്തിനാണെന്നൊന്നും അറിയില്ല, എല്ലാവരും ലാലേട്ടൻ സ്റ്റൈലിൽ വന്നു. വീണ ഭയങ്കര പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. വീണയുടെ കളികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വീണ നമ്മളിപ്പോൾ ആര്യ വീണയോട് പറയില്ലേ, നീ ഇങ്ങനെ പഞ്ചപാവമായിട്ടൊന്നും ഇരിക്കാതെ, അങ്ങനെ ഉള്ള പഞ്ചപാവമായിട്ടിരിക്കാനൊന്നും അല്ല വീണ വന്നത്. വീണ കളി തുടങ്ങിയിട്ടുണ്ട്. ഒരു നിങ്ങൾക്കിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. കഴിഞ്ഞ ആഴ്ചയെ കാട്ടിയും ഈ ആഴ്ച നോമിനേഷനിൽ വന്നതിലൂടെ വീണയുടെ കളികളെല്ലാം കുറേ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും രജിത് സാറിനോടും ഒക്കെ വീണ ഒരു പോസിറ്റീവ് രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതിനകത്ത് മഞ്ജു മാരിയൊന്നും രജിത് സാറിനോട് സംസാരിക്കണ പോലും കാണുന്നില്ല, പക്ഷേ വീണ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രജിത് സാറ് ഇവിടെ എലീന രജിത് സാറിൻ്റെ അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അമ്മയുടെ വിഷമങ്ങളും അമ്മയ്ക്കുണ്ടായ ബുദ്ധിമുട്ടുകളും, അതായത് ഗോൾ ബ്ലാഡറിലെ സ്റ്റോണ് അതിൻ്റെ കാര്യങ്ങളും പിന്നെ അമ്മയുടെ മരണത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് രജിത് സാറ് പറയുന്നുണ്ട്. ആദ്യമായിട്ട് രജിത് സാറ് കരയുകയും ഒരു വിഷമം രജിത് സാറിൻ്റെ മുഖത്ത് ആദ്യമായിട്ട് കാണുകയും ചെയ്യുന്നത് അപ്പോഴായിരുന്നു. അമ്മയ്ക്ക് ഗോൾ ബ്ലാഡറിലെ സ്റ്റോൺ ആയിരുന്നു, അത് ലിവറിനെ എഫക്റ്റ് ചെയ്തു, പിന്നെ കിഡ്നി എഫക്റ്റ് ചെയ്തു. മെഡിക്കൽ കോളേജിലായിരുന്നു, അത് കഴിഞ്ഞ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമ്മ മരണപ്പെട്ടു. അപ്പോൾ രജിത് സാർ ഭയങ്കര കരയാൻ വേണ്ടി പോയപ്പോൾ എലീന പറഞ്ഞു സാരമില്ല സാർ എന്ന് പറഞ്ഞു, ഞാൻ കരയത്തൊന്നുമില്ല, ഞാൻ തല വെട്ടിയിട്ടാൽ പോലും കരയില്ല, പക്ഷേ എൻ്റെ അമ്മയുടെ കാര്യമായതുകൊണ്ട് എനിക്ക് കരയും. കാര്യം അമ്മയ്ക്ക് വേണ്ടി ജീവിച്ച ആളാണ് ഞാനെന്ന് പറയുന്നു രജിത് സാറും. അങ്ങനെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അത് പച്ചയായ ജീവിതത്തിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്നും കൂടെ ഓർക്കണം എന്ന് രജിത് സാറ് പറയുന്നു. ഈ അടുത്ത് ലക്ഷറി ടാസ്ക് വരെയാണ്. ലക്ഷറി ടാസ്കിനകത്ത് അടുത്ത് മൂന്നാമത്തെ ടാസ്ക്കാണ്. ഇതിനകത്ത് 8 ക്ലോക്കുകളുണ്ട്, 30 സെക്കൻഡ് തരും, 4 പേർക്ക് പോവാം, 750 പോയിൻ്റാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഉടനെ തന്നെ അതിനകത്ത് രഘു, രജിത് സാറ്, വീണ, ആര്യ ഇത്രയും പേരാണ് സെലക്ട് ചെയ്യുന്നത്. ഇതുവരെ ആരും ചെയ്യാത്ത, കഴിഞ്ഞ 2 ടാസ്കിലും പ്ലാൻ ചെയ്തിട്ടില്ല, രജിത് സാർ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്കൊരു വ്യത്യാസമായിട്ട് തോന്നിയത്. സാറ് കറക്റ്റ് ഒരു പടം ഇങ്ങനെ വരച്ചിട്ട് ആരൊക്കെ എവിടെയൊക്കെ നിൽക്കും, ഏതൊക്കെ പൊസിഷനിൽ ആരൊക്കെ പോയാൽ, അത് ഇത്രയും ഭാഗം ഒരാൾക്ക്, ഇത്രയും ഭാഗം ഒരാൾക്ക്, ഇത്രയും ഭാഗം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 30 സെക്കൻഡിനകം നമുക്ക് ക്ലോക്ക് കണ്ടുപിടിക്കാം. അല്ലാണ്ട് എല്ലാവരും കൂടെ എങ്ങനെ ഓടിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് രജിത് സാറ് പറയുന്നു. അപ്പോൾ പ്രദീപും എല്ലാവരും അതിൻ്റെ സജഷൻ കൊടുക്കുന്നുണ്ട്. മഞ്ജുവിനൊരു ചെറിയ പുച്ഛഭാവോ ഇയാൾ ഇനി എന്തോന്നാണ്. മഞ്ജുവിന് അതേപോലെ രജിത് സാറിനെ ഒട്ടും പറ്റാത്തൊരു കണ്ടീഷൻ ആയിരിക്കുകയാണ്. അപ്പം പക്ഷേ രജിത് സാറ് നല്ലൊരു കറക്റ്റ് ഇതായിട്ടാണ് കളിച്ചത്. 7 പേര് പോയി, പക്ഷേ 7 സോറി 8 ക്ലോക്ക് കണ്ടുപിടിക്കണമായിരുന്നു, 7 കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ, 30 സെക്കൻഡ് അല്ലേ ഉള്ളൂ, 750 പോയിൻ്റ് പോയി. അപ്പം ഇനി 1500 പോയിൻ്റാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇനി അടുത്ത് കളി ഇനി ഉണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് രജിത് സാറും ഫുക്രുവും കൂടി ഈ കളിയുടെ കാര്യം ഫുൾ ഫിഗർ ഔട്ട് ചെയ്യണം. അടുത്ത് ഫുക്രുവാണ് പോകാൻ ഇവർ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. രജിത് സാറ് ഫുക്രുവിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. രജിത് സാറിൻ്റെ നിർദ്ദേശങ്ങളും പ്ലാനിങ്ങും ഒക്കെ കേൾക്കാൻ എല്ലാവർക്കും ഒരു ഈഗോ പ്രോബ്ലം പോലെയുണ്ട്. അതായത് ഇയാൾ പറയണം നമ്മൾ കേൾക്കണമല്ലോ എന്നൊക്കെയുള്ളൊരു ഈഗോ പ്രോബ്ലം കുറച്ച് പേർക്കുണ്ട്, പക്ഷെ കുറച്ച് പേർക്കൊന്നും അതില്ല. പക്ഷെ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വിജയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അപ്പം രജിത് സാറ് ഫുക്രുവിന് പറഞ്ഞു കൊടുക്കുന്ന അതേ കാര്യം ഫുക്രു വന്നിട്ട് താഴെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതായത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും പ്ലാൻ കേൾക്കുന്നു. അത് കഴിഞ്ഞിട്ട് മഞ്ജു പരീക്കുട്ടിയോട് സംസാരിക്കുകയാണ്. ഈ പരീക്കുട്ടിയും ഫുക്രുവും തമ്മിൽ ഒരു ചെറിയ ഈഗോ പ്രശ്നമുണ്ട്, ചെറിയൊരു പ്രശ്നമാണ്, അത് നമുക്ക് നേരിട്ട് കാണാൻ പോലും പറ്റാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് പരീക്കുട്ടിയോട്, നീ എന്താ മിണ്ടാണ്ടിരിക്കണത് പരീക്കുട്ടിയുടെ അടുത്ത് നിന്ന്. അപ്പോൾ പരീക്കുട്ടി പറയുന്നത് ഞാൻ മിണ്ടാണ്ടിരുന്നിട്ടില്ല, ഞാൻ അവൻ്റെ അടുത്ത് മിണ്ടാൻ പോയി, പക്ഷേ അവൻ ഇപ്പോൾ പണ്ടത്തെ നേരത്തെ പോലെയല്ല, ഒരുപാട് വ്യത്യാസങ്ങൾ അവനിൽ കാണുന്നുണ്ട് എന്ന്
പരീക്കുട്ടി പറയുന്നു. എൻ്റെ റൂട്ട് ശരിയല്ല എന്ന് ഫുക്രു പരീക്കുട്ടിയോട് പറഞ്ഞതായിട്ട് പരീക്കുട്ടി മഞ്ജുവിനോട് പറയുന്നു. അത് അവർ പറയേണ്ട ആവശ്യം ഇല്ലല്ലോ. ഈ അടുത്ത് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കാണിക്കുന്നത് മഞ്ജുവിൻ്റെ സംസാരമാണ്. മഞ്ജു സംസാരിക്കണം, എനിക്ക് ആ മനുഷ്യനോട് സംസാരിക്കേണ്ട ഒരു താല്പര്യമില്ല, രജിത് സാറിനെയാണ് പറയുന്നത്. അപ്പോൾ വീണ വന്ന് ചോദിക്കാൻ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ രജിത് സാറുമായിട്ട്? അപ്പോൾ എനിക്കൊന്നുമില്ല, പക്ഷേ എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്ന് മഞ്ജു പറയുന്നുണ്ട് തുറന്നടിച്ചിട്ട്. ഇനി അടുത്ത് രഘുവും രേഷ്മയും പരീക്കുട്ടിയും കൂടെ സംസാരിക്കുകയാണ് ഫുക്രുവിൻ്റെ കാര്യം. പരിയും ഫുക്രുവിൻ്റെയും കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ പരി പറയുകയാണ്, പരീക്കുട്ടി പറയണം, ഞാൻ ഫുക്രുവിനോട് പറഞ്ഞ കാര്യം ഫുക്രു പോയിട്ട് ഷാജി ചേട്ടനോട് പറയുന്നു. അപ്പോൾ ഇവിടെ അവിടെ ഷാജി ചേട്ടനാണ് ഒരു ലിങ്ക് വന്നിരിക്കുന്നത് പ്രശ്നത്തിൻ്റെ കാരണം. ഇവിടെ എത്തുന്നതിന് മുന്നേ ഈ ഫുക്രു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്, വഴക്കുണ്ടാവും എന്നുള്ളത് ഫുക്രു പരീക്കുട്ടിയോട് പറഞ്ഞതായിട്ട് പരീക്കുട്ടി പറയുന്നു. അപ്പം രഘു ഒരു വളരെ നല്ലൊരു പോയിന്റ് പറയുന്നുണ്ട്, കറക്റ്റ് പോയിന്റാണത്. ഫുക്രുവിനോട് കുറേ പേര് ഒട്ടിനിൽക്കുന്നുണ്ട്, എന്തെന്ന് പറഞ്ഞാൽ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫുക്രുവിന് ആരാധകർ ഇപ്പം ഇതിനകത്ത് വന്നതിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഫുക്രുവിനാണ്. അതായത് ബിഗ് ബോസിൽ വന്നിടക്കും രജിത് സാറിനൊക്കെ നമുക്ക് ഇതിനകത്ത് വന്നിട്ടാണ് ആരാധകർ, ഇപ്പം രജിത് ആർമി എന്നൊക്കെ പറഞ്ഞ് ആരാധകർ ഇപ്പം വന്നത് ബിഗ് ബോസിൽ വന്നിട്ടാണ്. പക്ഷെ അത് ഇവരറിയുന്നില്ലല്ലോ. അപ്പോൾ ഫുക്രുവിന് ആരാധകരുണ്ട്, ഓൾറെഡി ടിക്ടോക്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ആരാധകരുള്ളതുകൊണ്ട് ഫുക്രുവിനെ കുറച്ച് ഒന്ന് പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് സ്ക്രീൻ സ്പേസ്, അതായത് ക്യാമറ നമ്മളെ ഫോക്കസ് ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് രഘു പറയുന്നുണ്ട്. മഞ്ജു ഇത് പോയിട്ട് ഫുക്രുവിനോട് പറഞ്ഞു, ഫുക്രു നീ മിണ്ടാൻ നിനക്ക് എന്താ കുഴപ്പമെന്ന് പറയുന്നു. അപ്പോൾ ഫുക്രു പറയുന്നു, എനിക്ക് മിണ്ടാൻ പറ്റില്ല, അത് അവനോടുള്ള വിശ്വാസം പോയി, എന്നെ വോട്ട് ചെയ്താരെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ ഫുക്രു പറയുന്നു. ഒരു അവർ തമ്മിൽ തന്നെ മിണ്ടണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന പോലെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അടുത്ത് നാലാമത്തെ ടാസ്ക് വരുന്നുണ്ട്, 1500 പോയിന്റ് ബോസ് തിരിച്ചു വരും, ബോണസ് ടാസ്കാണ് തരുന്നത്. ഇതിനകത്ത് ചില ക്ലോക്കുകൾ, എത്ര ക്ലോക്കെന്നൊന്നും പറയുന്നില്ല, 60 സെക്കൻഡ് ഉണ്ട്, ഒരു ക്ലോക്കിന് 20 പോയിന്റ് വെച്ചാണ് തരുന്നത്. പിന്നെ ആ ക്ലോക്കുകൾ എടുത്തിട്ട് ഒരു പെട്ടിക്കകത്ത് ഇടണം, ഈ അലാറം അടിച്ചുകൊണ്ടിരിക്കുന്ന ക്ലോക്കുകൾ. എന്നിട്ട് നേരെ ഫുക്രുവും ഷാജിയും കൂടെയാണ് പോകുന്നത്. അവർ ഒരുവിധം 10 ക്ലോക്കുകൾ എടുത്തിടുന്നുണ്ട്, 200 പോയിന്റ്സ് അങ്ങനെ കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് പോയിന്റ് എന്ന് പറഞ്ഞാൽ വീണ രജിത് സാറിനോടുള്ള അപ്രോച്ച് ഒരുപാട് മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്ത്? വീണ നന്നായിട്ട് ഗെയിം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ആഴ്ച തൊട്ട്. എനിക്ക് തോന്നുന്നു ആര്യയെ കാട്ടിയും പോസിറ്റീവ് രീതിയിൽ വീണ ഗെയിം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അഭിനയിക്കുന്നു ക്യാമറയുടെ മുന്നിൽ, കുറേ ലാളേട്ടൻ്റെ കാര്യങ്ങളൊക്കെ അഭിനയിക്കുന്നു. അപ്പോൾ സോ അതുകൊണ്ട് തന്നെ വീണ രജിത് സാറിനോട് പറയുകയാണ്, രജിത് സാർ പറഞ്ഞു, ഞാൻ വലിയ വീട്ടിലൊന്നും ജനിച്ച കുട്ടിയല്ല എന്ന് രജിത് സാറ് പറയുമ്പോൾ, എനിക്ക് വലിയ വീട്ടിൽ ജനിക്കാനുള്ള ഭാഗ്യവും ഇല്ല. അപ്പോൾ വീണ പറയുന്നത് വലിയ വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ അവരുടെ കഷ്ട പുകയാനേ എന്നൊക്കെ പറയും. അപ്പോൾ രജിത് സാർ ഇല്ല, എന്നെ എടുത്തോണ്ട് നടക്കും. അപ്പോൾ ഇവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ, ഈ രജിത് സാറിനെ എല്ലാവരും വെറുക്കുന്നു എന്നുള്ളൊരു വിചാരം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് പൊതുവെ. അതായത് സമൂഹത്തിലെ ഒരുപാട് പേര് രജിത് സാറെ വെറുക്കുന്നു എന്നുള്ള ഒരു ഇതുണ്ട്, പ്രത്യേകിച്ച് പിള്ളേരെല്ലാം. അപ്പോൾ രജിത് സാറ് പറയണ, എൻ്റെ കോളേജിലെ കുട്ടികളെ എന്നെ എടുത്തോണ്ട് നടക്കുകയാണ് ചെയ്യണത്, വേറെ കോളേജിലും പോകുന്നുണ്ടോ, ആ എല്ലാ കോളേജിലും ഞാൻ ക്ലാസ്സിലും ഒക്കെ പോകുന്നുണ്ട്, എല്ലാ കുട്ടികൾക്കും എന്നോട് ഇഷ്ടമാണെന്ന് രജിത് സാറ് പറഞ്ഞത്. പക്ഷേ വീണ അത്രയ്ക്ക് അങ്ങോട്ട് അത് വിശ്വസിക്കാത്ത പോലെ. അപ്പം വീണ പറയുന്നത് നിങ്ങൾ ചൊറിയാനെന്നൊക്കെ പറഞ്ഞ് രജിത് സാറിനെ ടീസ് ചെയ്യുന്നു. ഇത് വീണ ഒരിക്കലും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, വീണ ചിരിച്ചോണ്ടാണ് നിൽക്കുന്നത്. വീണയുടെ കറക്റ്റ് ഒരു ഗെയിം ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സാൻഡ്രയും എലീനയും രേഷ്മയും തമ്മിൽ സുജയോട് സംസാരിക്കണം. സുജയുടെ ഗേൾഫ്രണ്ടിൻ്റെ എന്താ പറയണ്ട ടീഷർട്ട്, അതായത് ലിപ് ചിഹ്നമുള്ള ടീഷർട്ട്, കിസ് ചെയ്ത ടീഷർട്ടൊക്കെ എടുത്ത് കാണിക്കുന്നു. സുജു ആർക്കും ഇടാൻ കൊടുക്കുന്നില്ല അത്. അത് കഴിഞ്ഞിട്ട് അലീന, ഫുക്രു, രജിത് സാറുമാണ് ഉള്ളത്. രജിത് സാറ് എലീനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എലീന പറയുന്നു, അവിടെ ഫ്ലാറ്റുണ്ട്, വെള്ളയമ്പലത്ത് ഫ്ലാറ്റുണ്ട്, അവിടെ എവിടെയൊക്കെ ഫ്ലാറ്റുണ്ട്, വീടുണ്ടെന്നൊക്കെ പറയുമ്പോൾ രജിത് സാർ ചോദിക്കും, ഇത്രയും പൈസ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം പറയാം, നമ്മൾ ബിഗ് ബോസിനകത്ത് നമ്മുടെ പേഴ്സണലായിട്ട് ഒരുപാട് നമ്മുടെ എല്ലാ പേഴ്സണൽ ഫുൾ പേഴ്സണൽ കാര്യങ്ങളും നമ്മൾ ബിഗ് ബോസിനകത്ത് പോയി പറയേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, എല്ലാവർക്കും ദുഃഖങ്ങളുണ്ടല്ലോ. ഇപ്പം ഞാൻ കമൻറ്റ് ബോക്സിനകത്തും എനിക്ക് കുറേ ഇത് കിട്ടി, ഞാനും യോജിക്കുന്നുണ്ട്. നമ്മൾ ബിഗ് ബോസിനകത്ത് പോയിട്ട് നമ്മളിങ്ങനെ, അയ്യോ എനിക്ക് അവിടെ കടമുണ്ട്, ഇവിടെ കടമുണ്ട്, ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാര്യം എല്ലാവർക്കും കടമുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് ഇവർ ആരുടെ ബുദ്ധിമുട്ടാണ് വലുത് എന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും അനലൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ എലീന എല്ലാം പറയുന്നുണ്ട്, നമുക്ക് എനിക്കിത്രയും വീടൊക്കെ ഉണ്ടെങ്കിലും കടം അതുപോലെ തന്നെയുണ്ട്, എന്തെങ്കിലും പ്രശ്നം വരും അങ്ങനെ. അപ്പം
രജിത് സാർ പറയുന്നു, രജിത് സാർ പറഞ്ഞു അതിനിപ്പോ എന്ത് നിനക്ക് അതില്ലേ ഇതില്ലേ അങ്ങനെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് അത് ചിലപ്പോൾ ഇനിക്ക് അത് എടുക്കാൻ സാധിക്കുന്നില്ല, ആ രീതിയിൽ എടുക്കാൻ സാധിക്കുന്നില്ല. രജിത് സാർ എന്താണോ പറഞ്ഞത് പുള്ളിക്കാരിക്ക് അത് എടുക്കാനും സാധിക്കുന്നില്ല. അപ്പൊ പിന്നെ അത് എന്തിനാ പറയാൻ നിൽക്കുന്നത്? അത് സാർ നമ്മുടെ കാര്യമാണ്, അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെ അങ്ങനെ അങ്ങ് കളഞ്ഞാൽ മതിയായിരുന്നു സത്യം പറഞ്ഞാല്. അല്ലാതെ നമ്മുടെ എല്ലാ കാര്യവും ഇങ്ങനെ സത്യസന്ധമായിട്ട് ഇവിടെ ബിഗ് ബോസിനകത്ത് പോയി പറയേണ്ട. സത്യസന്ധം എന്ന് നമ്മൾക്ക് നമ്മുടെ ഏറ്റവും കുടുംബ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ ഇതൊന്നും പോയിട്ട് അവിടെ പറയേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ ഗെയിമാണ് കളിക്കേണ്ടത്. അവിടെ പോയിട്ട് നമ്മൾ ഫുൾ നമ്മുടെ രഹസ്യങ്ങളും, അയ്യോ നമുക്ക് അത്രയും കടമുണ്ട് ഇത്രയും കടമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം സിമ്പതി, അതൊന്നും വർക്കൗട്ട് ആവാത്ത കാര്യങ്ങളാണ്. കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന് അപ്പുറം പ്രശ്നങ്ങളുണ്ട്. അപ്പം രജിത് സാർ പറയുകയാണ്, ഇത് ബിഗ് ബോസിന് വന്ന മുഴുവൻ പേരും തെണ്ടികളും തെണ്ടി കുത്തുപാളെടുത്ത ആൾക്കാരാണോ, ദരിദ്രവാസികളാണോ എന്നൊക്കെ രജിത് സാർ ഇച്ചിരി റൂഡായിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട്. കാര്യം തുറന്നു പറയാൻ ചെയ്തത് രജിത് സാർ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ എല്ലാവരുടെയും ദുഃഖങ്ങളിൽ ഇങ്ങനെ കടവും ബാധ്യതകളും ഒക്കെ പറയുന്നു, അതാണ് രജിത് സാർ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു, നല്ല വിഷമം വന്നു. വിഷമന്മാരും അത് നമുക്ക് ദേഷ്യം വരും അത് പറയുമ്പോൾ. അപ്പോൾ മഞ്ജു വീണ അവിടെ നിന്ന് പറയുന്നുണ്ട് ഈ ടോപ്പിക്ക് നിർത്തുന്നു. പക്ഷേ അത് പേഴ്സണലായിട്ട് എടുത്തിട്ട് എലീന സംസാരിക്കുന്നുണ്ട് വീണയെടുത്ത്. എന്തിനാ അപ്പം മഞ്ജു അപ്പം വീണ പറയുന്നത്, വീണ അത് പൊക്കുന്നില്ല, ആ ടോപ്പിക്ക് പൊക്കുന്നില്ല. രജിസാദിനെതിരെ വീണ അങ്ങോട്ട് പൊങ്ങി വരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, കഴിഞ്ഞ ആഴ്ചത്തെ വീണ അല്ല ഈ ആഴ്ചത്തെ വീണ. അപ്പം വീണ അതങ്ങ് ഒതുക്കി തീർക്കുകയാണ്. സാൻഡ്ര അവിടെ, സാൻഡ്ര അതേപോലെ തന്നെ സാൻഡ്ര സംസാരിക്കുന്നുണ്ട്. സാൻഡ്രയും ബെഗും മഞ്ജും കൂടി ഇരിക്കും. ഞാൻ ഈ ആഴ്ച പോയില്ലെങ്കിൽ എന്നെയും സുജോനെയും കൂടെ പിരിക്കും, പരീക്കുട്ടി പിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ ആംഗിളൊന്നും വലിയ രീതിയിലൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഈവൻ പ്രദീപും രേഷ്മയുടെ ആംഗിളും വലിയ രീതിയിലൊന്നും കാണിക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് രഘു മഞ്ജുവും രേഷ്മയും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. രഘു ഇവിടെ ഷാജീനെ ഒരു സൈലൻറ്റ് കില്ലറായിട്ട് പറയുന്നുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. ആര്യ ചരട് വലിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ആകെ വിശ്വാസം കുറച്ച് പേരേ ഉള്ളൂ, സുജോ, സാൻഡ്ര, മഞ്ജു, രേഷ്മ, സുരേഷ് ഏട്ടൻ, ഇത്രയും പേരെ എനിക്ക് വിശ്വാസമുള്ളൂ എന്ന് രഘു പറയുന്നുണ്ട്. ഫുക്രുവിൻ്റെ കാര്യം പറഞ്ഞത്, ഫുക്രുവിന് തോൽക്കുന്ന ഇഷ്ടമല്ല, എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഒരു കൺഗ്രാജുലേഷൻ പോലും തന്നില്ല, പോലീസിൻ്റെ ടാസ്കിലേ അതൊന്നും തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നൊരു കുട്ടിയുടെ ഇമേജാണ് അവനുള്ളത്. പക്ഷെ അവനത് പ്രശ്നമുണ്ടാവും പിന്നെ എന്ന് ഫുക്രുവിനെ കുറിച്ച് രഘു പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമുക്ക് മനസ്സിലാക്കാം അവിടെ ഇവിടെയൊക്കെ പൊട്ടലും ചീരലും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കിവിടുന്ന് മനസ്സിലാക്കാം. അപ്പം ഫുക്രുവിന് പെണ്ണുങ്ങളോടുള്ള അപ്രോച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് രഘു. അപ്പം മഞ്ജു വരെ പറയണത് അവൻ വളർന്നു വന്ന ചുറ്റുപാടിൻ്റെ പ്രശ്നമാണ്, അത് അവൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എപ്പിസോഡ് തീരെയാണ്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് പ്ലസ് ആണ് കാണിക്കുന്നത്. ആര്യയും പരീക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണം, പരീക്കുട്ടിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ ആര്യ പുള്ളിക്കാരനാ നീന്തിങ്ങനെയൊക്കെ പറയണത്, എല്ലാം ശരിയാവും, തെറ്റും ശരിയും ഒക്കെ മനസ്സിലാക്കണം എന്നൊക്കെ ആര്യ പരീക്കുട്ടിയോട് പറയുന്നു. പിന്നെ ഷാജിയും പരീക്കുട്ടിയും തമ്മിൽ പാട്ട് പാടുന്ന കാണുന്നു. ഈ ഷാജിയും സുരേഷിനെയും പ്രദീപിനെയും ഒന്നും ഒരു ഫ്രെയിമിന് പോലും കാണിക്കുന്നില്ല കേട്ടോ, ഒരു പ്രാവശ്യം പോലും നേരെ ചൊവ്വയെ നേരെ കാണിക്കുന്നില്ല, ഒന്നും കാണിക്കും, ഇവരൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സുരേഷ് ഏട്ടൻ, ഷാജി, പ്രദീപ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നല്ല കാണിക്കുന്നില്ല, ഒട്ടും ഒറിയൻ ക്യാമറ ഫോക്കസ് ചെയ്യുന്നില്ല അവരെ. പിന്നെ ഒരു മീറ്റിംഗ് നടത്തുന്നു ബാത്റൂമിൽ, രണ്ട് ഇപ്പം സോമദാസ് ഉണ്ടായിരുന്നല്ലോ, അപ്പം രണ്ടുപേർ പോയി, അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പം ബാത്റൂമിലേക്ക് രണ്ട് പേരെ ഇൻചാർജ് കൊടുക്കുന്നു. ഉറങ്ങുന്ന ആൾക്കാരെ ഉറങ്ങുന്നത് കൊണ്ട് ഇവർക്ക് ഈ ബജറ്റിലെ പോയിന്റ് പോവും. അപ്പോൾ ഉറങ്ങുന്ന ആൾക്കാരെ ജയിലിൽ പിടിച്ചിടുന്നു രഘു പറയുന്നു. അപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നു. അപ്പോൾ സുരേഷ് ഏട്ടൻ അതിനെ എതിർത്ത് വരുന്നു. കാര്യം സുരേഷ് ഏട്ടനും ഈ ഇൻസുലിൻ ഒക്കെ എടുക്കുന്നുണ്ട്, ക്ഷീണം കൂടുതലാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞു നിങ്ങൾ രാത്രി ഒരുപാട് സംസാരിക്കുന്നുണ്ടാണ് നമുക്കൊന്നും ഉറങ്ങാൻ പറ്റാത്തത് എന്നൊക്കെ പറയുന്നു. പ്രദീപ് രേഷ്മയുടെ ബോട്ടിൽ ലിപ്സ്റ്റിക് ഈ ഇത് നെയിൽ പോളിഷ് കൊണ്ടിട്ട് ഇങ്ങനെ എഴുതുന്നു ഹാർട്ട് വരയ്ക്കുന്നു. അപ്പോൾ രജിത് ഏട്ടൻ വന്നിട്ട് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് തീവണ്ടിയുടെ മുന്നിൽ പോയി തല വെക്കുമോ എന്ന് പറയുന്നു. പ്രദീപ് അത് വലിയ ഇതായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ, അത് സാൻഡ്ര പിടിച്ചിട്ട് സാൻഡ്ര പോയിട്ട് രേഷ്മയോട് പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തിലാണ് എനിക്ക് സാൻഡ്രയോട് ഒരു വിയോജിപ്പ്. എന്താണ് ഈ രജിത് സാറ് പറയുമ്പോൾ ഉടനെ പോയിട്ട് അത് അവർ ഭയങ്കര പ്രശ്നമാക്കി എടുക്കുന്നത്? അവർ രജിത് സാർ അവിടെ ക്ലിയർ ചെയ്തു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പ്രദീപ് വേറൊരു ലെവലാണ്, രേഷ്മ വേറൊരു ലെവലാണ്. പ്രദീപ് എന്ന് പറയുന്നത് പ്രദീപിൻ്റെ ലെവൽ എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്, വർക്കൗട്ട് ആവില്ല എന്ന് പ്രദീപ് തന്നെ പറയുന്നുണ്ട്. പ്രദീപിനും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, രേഷ്മയ്ക്കും ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ എല്ലാവരും കൂടെ പറഞ്ഞ് 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 പറഞ്ഞതാക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്.
രേഷ്മയോട് പറയണം. അപ്പൊ രേഷ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാൻ വർക്കൗട്ടാക്കി കാണിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. രേഷ്മയ്ക്ക് കുറച്ചൊരു എടുത്തുചാട്ടം കൂടുതൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആര്യയും സുജുവും തമ്മിൽ എൻ്റെ തേച്ചവൻ്റെ മുഖം ഇതാണെന്നൊക്കെ പറയുന്നു, അതൊക്കെ ലൂസ് ടോക്കാണ്. ആര്യയുടെ പഴയ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഈ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ എടുത്തിടുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ലെന്ന് വേണം പറയാൻ. നമ്മളിപ്പോൾ ഒരാൾ പേഴ്സണലായിട്ട് അങ്ങനെ സംസാരിക്കണം, ഞാൻ ബിഗ് ബോസിൽ ഹിന്ദിയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. ഒരിക്കലും അവർ പേഴ്സണൽ കാര്യങ്ങൾ ഒരിക്കലും ബിഗ് ബോസിൽ പറയില്ല, കാര്യം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലുങ്കിയുടെ ഡാൻസ് കളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സുജോയും ഫുക്കറും കൂടെ പ്രദീപിൻ്റെ ബോട്ടിൽ ആർ ആർ എന്നൊക്കെ എഴുതി വെക്കുന്നു. അപ്പോൾ വീണയും മഞ്ജും കൂടെ സംസാരിക്കുന്നത് സീരിയസ് ആണോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ മഞ്ജു പറയുന്നു സീരിയസ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ പറയല്ലേ എന്ന് പറയില്ല, ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് ഒട്ടനെ തന്നെ വീണ പോയിട്ട് പ്രദീപിനോട് പറയുന്നത് സീരിയസ് ആണോ. അപ്പോൾ പ്രദീപ് പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല, എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല എന്ന് തന്നെ പ്രദീപ് പറയുന്നുണ്ട്. രേഷ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ആ അങ്ങനെ ഒന്നും ചാൻസ് ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അവളെ എന്നോട് ഒന്ന് പറയട്ടെ എന്ന് പറയുന്നുണ്ട്. പരീക്കുട്ടി പാട്ട് പാടുന്നു. ഫുക്രു പ്രദീപും കൂടെ എല്ലാ രജിസ്ട്രാറിനെയും തസ്ലീനെയും ഒക്കെ പേടിപ്പിക്കുന്നു. അങ്ങനെ ഈ എപ്പിസോഡ് തീരെയാണ്. നാളെ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളതും കൂടെ കമൻറ്റ് ബോക്സിലിടുക. എല്ലാവരും കമൻ്റ് അയക്കുന്നതിന് വളരെ താങ്ക് യു. ലൈക്ക് ചെയ്യുന്നതിന് താങ്ക്സ്, ഡിസ്ലൈക്ക് ചെയ്യുന്നതിന് താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം പുതിയ എപ്പിസോഡിൽ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ബൈ.